നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചന്ദ്രബോസ് കാത്തുനിന്ന് മുഷിഞ്ഞെന്ന് തോന്നുന്നു. സ്ഥലം സിയുടെ പ്രസൻസ് വേണമല്ലോ മാഡം. സ്ഥലം സിയെയോ അതോ ചിറ്റപ്പനോ? മാഡം, ഞാൻ സുസ്മിതയുടെ ചിറ്റപ്പനാണല്ലോ ശരിയെന്നാ. പക്ഷേ ഡ്യൂട്ടിയുടെ ചന്ദ്രബോസ് സ്വന്തം ബന്ധങ്ങൾ നോക്കാറില്ല മാഡം. സുസ്മിത പ്രശ്നത്തിലായ കഴിഞ്ഞ ഒരാഴ്ച അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് 36 കോളുകൾ. അത് കൊച്ചുമോള് കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചോ, നന്നായിട്ട് ഉറങ്ങിയോ എന്നൊക്കെ അറിയാൻ ചിറ്റപ്പം വിളിച്ചതായിരിക്കും അല്ലേ? അത് തികച്ചും പേഴ്സണലാണ് മാഡം. ചന്ദ്രബോസ്, ഈ കോളുകളുടെ ഡീറ്റെയിൽസ് എടുക്കാൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന് 10 മിനിറ്റ് തികച്ചു വേണ്ടാന്നറിയാലോ. ഡീറ്റെയിൽസ് എടുക്കണം മാഡം. അങ്ങനെങ്കിലും എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള അവസരം തരണമെന്നാണ് എന്റെ റിക്വസ്റ്റ്. എന്നെ ഇങ്ങനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തരുത് മാഡം. സത്യസന്ധനായ ഒരു ഓഫീസറാണ് ഞാൻ. മാഡത്തിന് എന്നെ തീർത്തും വിശ്വാസമില്ലെങ്കിൽ മറ്റെവിടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം മാഡം. ഞാൻ കോൾ ഡീറ്റെയിൽസ് എടുക്കാനൊന്നും പോകുന്നില്ല ചന്ദ്രബോസ്. ആരെയും ട്രാൻസ്ഫർ ചെയ്യാനും ഉദ്ദേശമില്ല. ഈ കേസിന്റെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ശ്രീരഞ്ജിനി ആയിരിക്കുന്നിടത്തോളം കാലം ചിറ്റപ്പനോ കുഞ്ഞമ്മയോ ആരിടപെട്ടാലും ഈ കേസിന്റെ സത്യം തെളിയും. എല്ലാം റെഡിയല്ലേ? റെഡിയാണ് മാഡം. ഹലോ സാർ. നിന്റെ കാര്യങ്ങൾ പിന്നെ ഞാൻ അറിയണ്ടടി. ഓരോ അബദ്ധങ്ങൾ ചെയ്തു വെച്ചിട്ട് നിന്നോട് ആരാടി കിഡ്നാപ്പിംഗ് നാടകമൊക്കെ നടത്താൻ പറഞ്ഞേ? അത് പെർഫെക്റ്റ് പ്ലാൻ ആയിരുന്നു ചിറ്റപ്പ. ആസൂത്രണം ചെയ്ത പോലെ നടന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു. ഇതിനിടയിൽ ആ ശാലിനി കയറി വന്ന് എല്ലാം കുളമാക്കി. എന്താ ആസൂത്രണമാടി ഇന്ന് നടത്തിയത്? നുണ പരിശോധന ഒഴിവാൻ ഒളിവി കഴിയാന്നോ? അല്ല, മറ്റുള്ളവരുടെ കണ്ണിൽ അത് കിഡ്നാപ്പിംഗ് ആണല്ലോ. എന്നിട്ട് മൊത്തം മുളിഞ്ഞില്ലേ? എടി, ഞാനിപ്പോ നിന്റെ ചിറ്റപ്പനാന്നുള്ള കാര്യം എല്ലാരും അറിഞ്ഞില്ലേ? അത് എന്റെ കുഴപ്പം കൊണ്ടാണോ ചിറ്റപ്പ? പിന്നെ ആരുടെ കുഴപ്പം കൊണ്ടാടി? എടി, നുണ പരിശോധന ഊരാൻ ഒരു വഴി കണ്ടുപിടിക്കാന്ന് ഞാൻ വാക്ക് തന്നല്ലേ. അതിനിടെ കൂടെ അവളൊരു പ്ലാൻ ഉണ്ടായി കൊണ്ട് വന്നേക്കുന്നു. സോറി ചിറ്റപ്പ, പറ്റിപ്പോയി. അതുവിട്, ഇനി എന്താ നിന്റെ പ്ലാൻ? പ്ലാനോ? ഞാൻ തീർന്നു ചിറ്റപ്പ. ചെവിക്കുറ്റിക്കടിച്ച് അമ്മന്റെ വീട്ടിൽ നിന്ന് എന്നെ പുറത്താക്കി. നുണ പരിശോധനയിൽ കൂടെ പരാജയപ്പെടുന്നോടെ എല്ലാം തീർന്നു. വിചാരണയുടെ ഒന്നും ആവശ്യമില്ല. സെൻട്രൽ ജയിലെ എനിക്ക് മുന്നിലുള്ളൂ. എടി, തീർന്നു നാരാ പറഞ്ഞേ? എടി, ചിറ്റപ്പനുള്ളപ്പോ നിന്നെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തായിരിക്കുമോ? ഇവിടുന്ന് സെൻട്രൽ ജയിലിലേക്കല്ല, നിന്റെ ഭാമാന്റെ വീട്ടിലേക്ക് തന്നെ നീ മടങ്ങി പോവും. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.